ം കൊട്ടാരേക്ക് സ്വാഗതം പി പി ദിവ്യന്ന് നിർണായകം ജാമ്യാപേക്ഷയിൽ വാദം അല്പസമയത്തിനകം എതിർത്ത് നവീൻ ബാബുവിന്റെ കുടുംബം എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് റിമാൻഡിലുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം കേൾക്കുന്നത് ജാമ്യ ഹർജിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഹർജി പരിഗണിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയതിനെ തുടര്ന്ന് ഒളിവിൽ പോയ പി പി ദിവ്യ ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനാണ് അറസ്റ്റിലായത് പള്ളിക്കുന്നും വനിതാ ജയിലിലാണ് ദിവ്യ ഉള്ളത് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി യാത്രയയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് പറഞ്ഞെന്നുള്ള കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയിൽ കേന്ദ്രീകരിച്ചാകും ദിവ്യക്കു വേണ്ടിയുള്ള വാദം തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു തന്നോട് പറഞ്ഞെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണെന്നും കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കണ്ണൂർ കണ്ണപുരത്ത് വെച്ച് പി പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എ ഡി എമ്മിനെ അപമാനിക്കാൻ ദിവ്യ ശ്രമിച്ചെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തന്റെ സഹപ്രവർത്തകരുടെയും ജീവനക്കാരുടെയും മുന്നിൽ അപമാനിതനായതിൽ മനം മറ്റു വഴികൾ ഇല്ലാതെയാണ് എ ഡി എം ജീവനൊടുക്കിയത് ആസൂത്രിതമായാണ് ദിവ്യ ക്ഷണിക്കാത്ത പരിപാടിയിലെത്തിയത് ദിവ്യയുടെ പങ്ക് വ്യക്തമാണെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു